നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് പുഡിങ്ങാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്ന ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ബ്രെഡ് പുഡിങ്ങാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതാ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്കിതൊരു പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്, ഒരു ചൂട് പാത്രം. അതിലേക്ക് നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. ഇതാ കണ്ടോ, ഒഴിച്ച് ഒരു മിനിറ്റ് പോലും ആയില്ല, അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ഗ്ലാസോളമുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ ടേബിൾ സ്പൂൺ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ എന്താ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുടുക്കിയെടുക്കണം. അപ്പോൾ കട്ട കെട്ടാതെ നമ്മൾ നന്നായിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ നല്ലൊരു ടീസ്പൂണോ വെച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും കട്ട കെട്ടാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതാ ഇത് നന്നായി ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡാണ് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റക്കൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ശേഷമായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കട്ട ഇട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതി കേട്ടോ, ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ഇതൊന്ന് ഒരു അല്പം ഒന്ന് തണുത്ത് തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഇതാ നല്ല ഭംഗിക്ക് തന്നെ നമ്മൾ ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രം ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പകുതി സമയം കഴിയുമ്പോൾ തുറന്നിട്ട് വേവിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കൂലേ അതുപോലത്തെ ഒരു പാത്രമെടുത്തിട്ട്, അതായത് അതിൽ ഒരല്പം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്കിത് അങ്ങനെയും വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം മുഴുവൻ ഡ്രൈ ആയി വരുമ്പോൾ ഇതും നന്നായിട്ട് ഇതാ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇതാ കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മുടെ പുഡിംഗ് നമുക്ക് ഇതാ സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുഡിംഗ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. കത്തിതാ ഇങ്ങനെ വെക്കുകയും വേണ്ടു, കണ്ടോ ഇറങ്ങി അങ്ങ് പോയി, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണും. വരെയും ബൈ.